ഹൃദയം നുറുങ്ങിപ്പോകുന്ന ഒരു സംഭവം ആലുവയിൽ ഉണ്ടായിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ട് വീണ്ടും നമ്മളെ അടുക്കിക്കൊണ്ട് ഒരു സാധാരണ കുടുംബത്തിലെ പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടി വീണ്ടും അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നിരന്തരമായി കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഏറ്റവും കൂടുതൽ അക്രമത്തിനിരയാകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഗൗരവതരമായി ഇതിനെ ഭരണകൂടമോ പോലീസോ ഇതിനെ നോക്കിക്കാണുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ആലുവയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും അന്ന് പോലീസിന്റെ അനാസ ഗൗരവമായി ചൂണ്ടിക്കാട്ടിയിട്ടും പോലീസ് പെട്രോളിങ്ങോ മറ്റ് സൌകര്യങ്ങളോ ഒന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. പോലീസ് പെട്രോളിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് പോലീസിന് ആവശ്യമായ ഫോഴ്സ് ഇല്ലെന്നാണ്. ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ താമസിച്ചിരുന്ന ആലുവ പാലസ് മുഴുവൻ പോലീസ് പെന്തവസിലായിരുന്നു. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് എന്നത് നമ്മളെ എല്ലാവരെയും ലജ്ജിപ്പിക്കേണ്ടതാണ്. സത്യത്തിൽ ഇതിങ്ങനെ നിരന്തരമായി ഉണ്ടാകുകയും ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവം എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. സംസ്ഥാനത്തുടനീളം വ്യാപകമായി ഇതുപോലെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പോലീസ് നിർവീര്യമായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ജോലി എന്താ? 94 വയസ്സുകാരനായ ഗ്രോ വാസു മുദ്രാവാക്യം വിളിച്ചതിന് വായു ഒത്തിപ്പിടിക്കുന്ന പോലീസ് അപമാനകരമാണ്. തൊപ്പി കൊണ്ട് അയാളുടെ തല മറയ്ക്കുന്ന പോലീസ് എന്നു മുതലാണ് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പോലീസ് 94 വയസ്സുകാരന്റെ വായു ഒത്തിപ്പിടിക്കാൻ തുടങ്ങിയത് വളരെ എന്താ പറയുക വിസ്മയമായിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് മുദ്രാവാക്യം വിളിച്ചിരുന്നത്. 94-കാരൻ മുദ്രാവാക്യം ഒറ്റയ്ക്ക് വിളിച്ചാൽ എത്ര ശബ്ദം ഉണ്ടാവും? അയാളുടെ വായു പൊത്തിപ്പിടിക്കുക, അയാളുടെ മുഖം മറയ്ക്കാൻ പോലീസിന്റെ തൊപ്പി ഉപയോഗിക്കുക. പോലീസിന്റെ തൊപ്പി അതിനാണോ? ഒരാളുടെ മുഖം മറച്ചു പിടിക്കാൻ ഒരു കള്ളക്കേസ് എടുത്തിട്ടാണ് അദ്ദേഹത്തെ അകത്താക്കിയിരിക്കുന്നത്. അസംബ്ലി ലക്ഷക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ അസംബ്ലി അടിച്ചു തകർത്ത ആളുകൾ മന്ത്രിമാരാണ് കേരളത്തിൽ. അവരുടെ കേസ് പിൻവലിക്കാൻ സർക്കാർ നെട്ടോട്ട് മോടുമ്പോൾ ഈ 94 വയസ്സുകാരൻ പോലീസ് വെടിവെച്ചു കൊന്ന മാവോയിസ്റ്റുകളെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി ചൂണ്ടുവയുയർത്തിയ ഒരു വന്ധ്യവയോധികനായ ഒരാളെ അയാളോടാണ് ഈ കാണിക്കുന്നത് പോലീസ്. പോലീസ് ഗ്രോ വാസുവിനോടും പുതുപ്പള്ളിയിലെ സതിയമ്മയോടൊക്കെയാണ് വിരോധം തീർക്കുന്നത്. 8,000 രൂപ കൊണ്ട് തൂപ്പ് ജോലി ചെയ്തിരുന്ന അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കി പിറ്റേ ദിവസം അവരുടെ പേരിൽ കേസെടുത്തു പോലീസ്. ഇങ്ങനെയാണ് പോലീസ് പെരുമാറുന്നത്. പോലീസ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാകുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പരിഹാസ്യമാകുന്നു. 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് പെരുമ്പാവൂരിൽ ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ എത്രമാത്രം ബഹളം ഉണ്ടാക്കിയതാണ് CPM-ഉം ഇടതു മുന്നണിയൊക്കെ. ഇപ്പൊ നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ എല്ലാം നാം എവിടെ കൊണ്ടുപോയി പണയപ്പെടുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് യാതൊരു കാര്യവും ഭരണത്തിലില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇവിടെ പൊതുഭരണ വകുപ്പിന്റെ കീഴിലുള്ള ഒരു കോർപ്പറേഷൻ ചെയർമാനെ മാറ്റുന്നു, പുതിയ ആളെ നിയമിക്കുന്നു. കേരള കോൺഗ്രസ് ബി ഗണേഷ് കുമാറിന്റെ പാർട്ടിയിലെ ആളായിരുന്നു അവിടുത്തെ ചെയർമാൻ, മുന്നോക്ക വികസന കോർപ്പറേഷന്റെ ചെയർമാൻ. പത്രങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വരുന്നു ആ ചെയർമാനെ മാറ്റി പുതിയൊരു ചെയർമാനെ നിയമിക്കുന്നു. ആ പുതിയ ചെയർമാൻ CPM-കാരനാണ്, CPM സഹയാത്രികനാണ്, പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ചിത്രമെല്ലാം പത്രത്തിൽ വരുന്നു. പിറ്റേ ദിവസം ഗണേഷ് കുമാറും സർക്കാരും പറയുന്നു ഇതാരും അറിഞ്ഞിട്ടില്ല, സർക്കാർ അറിഞ്ഞിട്ടില്ല, പാർട്ടി അറിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. എന്തു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്? മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ, പൊതുഭരണ വകുപ്പിൽ ഒരു കോർപ്പറേഷൻ ചെയർമാനെ മാറ്റി പുതിയ കോർപ്പറേഷൻ ചെയർമാനെ വെച്ച് അവിടുത്തെ ഡയറക്ടർ ബോർഡ് മുഴുവൻ പുനഃസംഘടിപ്പിച്ചിട്ട് ഇദ്ദേഹം അറിഞ്ഞില്ലെങ്കിൽ അങ്ങ് എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം.
എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്? ആരാണ് ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘം ആണ് ഇപ്പോൾ ഭരണം നടത്തുന്നത് എന്നുള്ള ഞങ്ങളുടെ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കേട്ട് കേൾവിയുണ്ടോ? സ്വന്തം വകുപ്പിൽ മന്ത്രി മുഖ്യമന്ത്രി അറിയാതെ ഒരു കോർപ്പറേഷൻ ചെയർമാനെ മാറ്റി പുതിയ കോർപ്പറേഷൻ ചെയർമാനെ വെച്ചു. തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്. തമാശ ഭരണത്തിന്റെ മറവിൽ നടക്കുന്ന തമാശയാണ്. പിറ്റേ ദിവസം മുഖ്യമന്ത്രി പറയുന്നു ഞാൻ അറിഞ്ഞില്ല, പാർട്ടി സെക്രട്ടറി പറയുന്നു ഞാൻ അറിഞ്ഞില്ല. ആ ഉത്തരവ് മരവിപ്പിക്കുന്നു. ആരാണ് ഭരിക്കുന്നത്? കേരളം ആരാ ഭരിക്കുന്നത്? ആർക്കാണ് മുഖ്യമന്ത്രി ഇത് വിട്ടുകൊടുത്തിരിക്കുന്നത്? പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുക്കുക, അവരുടെ പുറകെ പോലീസിനെ വിടുക, സതിയമ്മയ്ക്കെതിരെ വിടുക, ഗ്രോവാസുവിനെതിരെ വിടുക, എന്നിട്ട് വാസിസ്റ്റുകാരെ മുഴുവൻ സംരക്ഷിക്കുക. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുക. ഈ കേരള പോലീസിനെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു കാലഘട്ടത്തിൽ സ്കോട്ട്ലൻഡ് യാർഡിന്റെ പോലീസിനെ വെല്ലുന്ന വീര്യമുണ്ടായിരുന്ന ഈ പോലീസിനെ തകർത്തതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുപോകാൻ പറ്റില്ല. ഭരണം കംപ്ലീറ്റ് താറുമാറാവുകയാണ്. രൂക്ഷമായ ധനപ്രതിസന്ധിയാണ്. 500 അധ്യാപകര് ഹെഡ്മാസ്റ്റർ ആകണ്ട, പ്രമോഷൻ വേണ്ട എന്ന് പറഞ്ഞു. കേരളത്തിൽ എന്താ കാര്യം? ഹെഡ്മാസ്റ്റർ ആയാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ്. കാരണം കുട്ടികൾക്ക് പാലും മുട്ടയും ഉച്ചഭക്ഷണവും കൊടുക്കാൻ വലിയ തുക പ്രധാന അധ്യാപകർ പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് ഒരു അധ്യാപകൻ പലിശയ്ക്ക് പണം മേടിച്ചത്, 2 ലക്ഷം രൂപയ്ക്ക് ഈ പണം കൊടുത്തത്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും പണമില്ലാത്ത സർക്കാരാണ് പിണറായി സർക്കാർ. എല്ലാം മറച്ചു വയ്ക്കുകയാണ്. ഞാനിപ്പോ പറയാണ്, ഓണം ഗൌരവൻ ഗംഭീരായിരുന്നു. തന്നെത്താൻ പറയുക, അദ്ദേഹത്തിന്റെ വീട്ടിലെ ഓണം ഗംഭീരമായിരുന്നു. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ വീട്ടിലെ ഓണം ഗംഭീരമായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി അറിയണം. ഈ ധനപ്രതിസന്ധി സാധാരണക്കാരന്റെ ജീവിതത്തെ വരെ ഗൌരവതരമായി ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ആലുവയിലുണ്ടായ സംഭവങ്ങൾ പോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഗൌരവമായ നിലപാട് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് സ്വീകരിക്കേണ്ടി വരും. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ പരാജയം സംബന്ധിച്ച് പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുപോലെ ഈ സംഭവത്തിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ രാത്രി 2 മണിക്ക് മഴ പെയ്യുന്നത് കണ്ട് ജനല് തുറന്നപ്പോഴാണ് ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. ആ സുകുമാരൻ ചേട്ടനെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പുറത്തേക്കിറങ്ങി എല്ലാവരെയും സംഘടിപ്പിച്ച് തിരച്ചിൽ നടത്തിയതുകൊണ്ടാണ് ഈ കുഞ്ഞിന്റെ ജീവനെങ്കിലും സംരക്ഷിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ആദ്യത്തെ സംഭവത്തിലെ പോലെ കുഞ്ഞിനെയും കൊണ്ടൊരാൾ പോകുന്നത് കണ്ടു എന്ന് പറയുകയും ആരും അന്വേഷിച്ച് പോകാതിരിക്കുകയും ചെയ്ത സംഭവം. ഈ ഒരു മനുഷ്യൻ രാത്രി 2 മണിക്ക് കേട്ട കരച്ചിലിനെ തുടർന്ന് അദ്ദേഹം അത് കാണുകയും ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ് ഈ കുഞ്ഞിന്റെ ജീവനെങ്കിലും ബാക്കി വെച്ച്. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്ക് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ താമസം ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സുരക്ഷിതമായി ഉറങ്ങുക അല്ലെങ്കിൽ സുരക്ഷിതമായി നമ്മൾ ജീവിക്കുക എന്നാണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ സംഭവത്തോട് നമുക്ക് മനസ്സിലാക്കാം, ആ കുട്ടിയുടെ അമ്മയോടൊപ്പം കിടന്നുറങ്ങിയപ്പോൾ അവിടെ നിന്നാണ് ഈ പ്രതി ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഈ പീഡനം നടത്തിയത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചോളം സുരക്ഷിതമായി ഇന്ന് വീട്ടിൽ കിടന്നു ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് ജനങ്ങളുടെ അവിടുത്തെ പൌരന്മാരുടെ സുരക്ഷിതം ഒരുക്കുക എന്നത്, അതിൽ ഗവൺമെന്റ് വളരെയധികം പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ സംഭവത്തോട്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ പോലീസ് പറയുന്ന എന്താണ്, ഇവിടെ ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് ഇല്ലാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടത് ഈ പോലീസിന് ആവശ്യമുള്ള സ്ട്രെങ്ത് ഉണ്ടാക്കണം. ഇന്ന് കേരളത്തിൽ എത്രയോ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ നിൽക്കുന്നു. ഇവരെല്ലാവരും പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്യണം.
എന്നിട്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി എങ്കിലും പോലീസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ സർക്കാർ തയ്യാറാവണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സുകുമാരൻ നായകനെ അഭിനന്ദിച്ചു. അദ്ദേഹത്തിന്റെ സമയോചിതമായ ഇടപെടലും ജനങ്ങൾ അവിടെയുള്ള അയൽവക്കക്കാരെ എടുത്തി അതിന്റെ പുറകെ പോയതുകൊണ്ട് മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നു ഈ കുട്ടിയുടെ ജീവൻ നമുക്ക് കിട്ടാനുള്ള സാഹചര്യം. ഒരു പക്ഷെ കണ്ണിൽ ഈ കുട്ടി എങ്ങോട്ടാ പോണെന്നറിയില്ല, അല്ലെങ്കിൽ പ്രതി എന്താ ചെയ്യണമെന്നറിയില്ല. പ്രതി ഫോളോ ചെയ്യുന്നു മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രതി കുട്ടിയെ ഉപേക്ഷിച്ച് ഈ പീഡനത്തിന് ശേഷം ഉപേക്ഷിച്ച് പോയത്, അല്ലെങ്കിൽ ഒരു പക്ഷെ പ്രതിയെ തിരിച്ചറിയിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തതാണ്. പക്ഷെ മറിച്ച് ആലുവയിൽ സംഭവിച്ചെന്താണ്, ആലുവയിൽ ഒരു CATU നേതാവ് ഈ പ്രതി ഈ കുട്ടിയായിട്ട് പോകേണ്ടപ്പോൾ എന്റെ മകളാണെന്ന് പറഞ്ഞാ പറയണേ, പക്ഷേ മദ്യപിക്കാനാണെന്ന് CATU നേതാവിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഈ പ്രതിയെ അതിനകത്ത് വിലക്കുവാനോ എന്തിന് താങ്കളുടെ മകളുടെ ഒപ്പം മദ്യപിക്കാൻ പോണ പ്രതി CATU നേതാവിനെ അറിയാം എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞു. അവിടെ മദ്യപാനമുണ്ട് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ കുട്ടിയെ. ഇപ്പൊ ഈ സുകുമാരൻ ചേട്ടൻ കാണിച്ച ജാഗ്രത, ആ CATU നേതാവ് വിമർശനത്തിൽ കാണിച്ച ആ ആർജവം, ആ CATU നേതാവ് ഈ കുട്ടിയെ അന്ന് ആ കുട്ടിയെ ആ ക്രിമിനലിന്റെ ഒപ്പം കണ്ടപ്പോൾ അത് തടഞ്ഞിരുന്നെങ്കിൽ അത് അതിന്റെ പുറകെ അല്ലെങ്കിൽ കുട്ടിയുടെ പുറകെ അല്ലെങ്കിൽ ഇവരുടെ ഒപ്പം പുറകെ പോയിരുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടേനെ. ഈ തരണത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത്. അപ്പോൾ ഗവൺമെന്റ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിളിച്ചു, അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു ആലുവയുള്ള സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ പോലീസിന്റെ പെട്രോളിംഗ് ശക്തമല്ല, അത് വ്യാപകമായി പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ക്രിമിനലിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തത്. ഇത് പോലീസ് ചെയ്യേണ്ടത് പ്രതിയെ പിടിച്ച് അല്ലെങ്കിൽ അതിന് വിവാദം പറയല്ല, അതിനുമ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് തടയുകയാണ് പോലീസിന്റെ പ്രധാന വചനം. അത് പോലീസ് പരാജയമാണ്. ആലുവയിൽ രണ്ടാമതപ്പോൾ ഞങ്ങളെപ്പോലെ ആളുകൾക്ക് ഇന്ന് ഭയമാണ്. ആർക്കും പൊതുസമൂഹത്തിന് വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള സുരക്ഷിതത്വം ഇല്ലാത്തത്. അല്ല, പോലീസ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഇവിടുത്തെ പട്രോളിംഗ് ശക്തിപ്പെടുത്താനോ മറ്റു തരത്തിലുള്ള ഒറ്റ നടപടിയും ഉണ്ടായിട്ടില്ല. മറ്റത് കേരളം മുഴുവൻ നടുങ്ങിപ്പോയൊരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധന്മാരും മോഷ്ടാക്കളും കള്ളന്മാരും എല്ലാം പാതിരാത്രി ഇവിടെ അലഞ്ഞു തിരിയുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം, ആ സംഭവം ഉണ്ടായതിന് ശേഷം എന്തെങ്കിലും നടപടികൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? പട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരു പോലീസ് പോലുമില്ല നഗരത്തിൽ രാത്രിയായി കഴിഞ്ഞാൽ. ഒന്നുമില്ല. അവരോട് നമ്മൾ ജനപ്രതിനിധികൾ പരാതിപ്പെടുമ്പോൾ അവർ പറയുന്നത് അവർക്ക് സ്ട്രെങ്ത് ഇല്ല എന്നാണ്. അതെങ്ങനെയാണ് ഒരു എക്സ്ക്യൂസ് ആവുന്നത്? അതാണ് വസ്തുതം. ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെടുകയല്ലേ, നിരന്തരമായി ആവർത്തിക്കപ്പെടുകയാണ്. താങ്കൾ ചോദിച്ച ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. 2016 മുമ്പ് പെരുമ്പാവൂരിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ എത്രമാത്രം വലിയ കോലാഹലമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്, ഗവൺമെന്റെതിരായി പോലീസിനെതിരായി. ആ കാര്യത്തിൽ പോലീസിന് എന്തായാലും ഉത്തരവാദിത്വം. ഇപ്പൊ എന്താണ് സ്ഥിതി? അല്ലിപ്പോ ഇതിപ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായില്ല, അന്നൊരു വിഷയമുണ്ടായി. ഞങ്ങള് പോലീസിനെതിരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറ്റപത്രം സമർപ്പിച്ച് സെക്രട്ടേറിയറ്റ് വരെ സമരം ചെയ്യാനുള്ള പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാരണമാണ് മാറ്റിവെച്ചത്. ആ സമരം തുടരും, പ്രതിപക്ഷ സമരം തുടരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു സംശയമില്ല. പോലീസിന്റെ അനാസ്ഥക്കെതിരെ ഇരട്ട നീതിക്കെതിരായി CPM-ക്കാരെ മാത്രം സഹായിക്കുന്ന അവർക്കെതിരായി കേസെടുക്കാത്ത സാധാരണക്കാരന്റെ മെക്കിട്ട് കയറുന്ന പോലീസ് നയത്തിനെതിരായി ഞങ്ങൾ സമരത്തിലാണ്. ആ സമരം തുടരുക തന്നെ ചെയ്യും. എല്ലാം പെട്ടിയിലായില്ലേ? ഇനിയിപ്പോ നമ്മള് അവകാശവാദങ്ങളും കണക്കുകളും പറഞ്ഞ് വെറുതെ എന്തിനാ നമ്മൾ സംസാരിക്കും? നമ്മള് നല്ല രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വോട്ടർമാരെ പരമാവധി കൊണ്ടുവന്ന് ഞങ്ങള് പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പുറത്തുള്ള വോട്ടർമാരെ കൊണ്ടുവന്ന് പോൾ ചെയ്യിച്ചിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷത്തിൽ, ഞാൻ പറയാലോ, സ്വപ്നതുല്യമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കണക്കാണ് ഞങ്ങൾക്കുള്ളത്. ആത്മവിശ്വാസമുണ്ട്. അപ്പൊ കാര്യം മനസ്സിലായില്ല. കാര്യം ഗവർണർ മാഷ് മനസ്സിലായി. കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോണ കാര്യം എന്താണെന്ന് മനസ്സിലായി. BJP വോട്ടാണോ കൂടുതൽ കുറയുന്നത്, CPM വോട്ടാണോ കൂടുതൽ കുറയുന്നത്, നമുക്ക് കണക്ക് വരുമ്പോൾ നോക്കാം.
അപ്പോൾ ബിജെപിയുടെ വോട്ട് കുറഞ്ഞാൽ ഗോവിന്ദൻ പറയും അത് കോൺഗ്രസ് വോട്ട് ചെയ്താണെന്ന് അല്ലേ യുഡിഎഫ് വോട്ട് ചെയ്താണെന്ന് പറയും സിപിഎമ്മിന്റെ വോട്ട് കുറഞ്ഞാലോ കഴിഞ്ഞ പ്രാവശ്യത്തെ 2021ലെ സിപിഎം സ്ഥാനാർത്ഥിക്ക് അതേ സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ ആളുടെ വോട്ട് കുറഞ്ഞാൽ എന്ത് പറയും അപ്പോൾ മാസിസ്റ്റുകാരെല്ലാം എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകൾ മുഴുവൻ ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്യണം കാരണം പിണറായി വിജയന്റെ ദാസ്യം നിറഞ്ഞ ഈ ഭരണത്തിന് താക്കീത് കൊടുക്കണം ഇങ്ങനെ പോയാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബംഗാളിലെ പോലെ പിണറായി വിജയൻ കുഴിച്ചു മൂടും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ ചാണ്ടി ഉമ്മനെ വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ജയ് തോമസിന്റെ ഭൂരിപക്ഷം കുറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിന്റെ എണ്ണം ഇപ്രാവശ്യം കുറഞ്ഞാൽ ആ വോട്ടെല്ലാം സിപിഎംകാർ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്തു എന്ന് സമ്മതിക്കാൻ ഗോവിന്ദൻ തയ്യാറാവും എന്നിട്ട് നമുക്ക് ബിജെപിയുടെ കാര്യം നോക്കാം പക്ഷേ